ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അടുത്ത ഓണ വിഭവമായ രസമാണ്. ആ രസം എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഒരു 6 ഉള്ളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1 പിടി വേപ്പില, 1 10 വെളുത്തുള്ളി, 1 teaspoon ജീരകം. ഇതെല്ലാം നമുക്ക് ഒരടി അടിച്ചെടുക്കാം. ഇത് കല്ലിലിട്ട് ചതച്ചാലും മതി. ഞാനിപ്പം മിക്സിയിലിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇപ്പം അടപ്പ് കത്തിച്ച് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേന്ന്. ഇനി വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടാവും. ഇതിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് അതിലേക്ക് 1 teaspoon കടുക്. ഇനി അതിലേക്ക് 3 വറ്റൽമുളക്, പിന്നെ 1 പിടി വേപ്പില, പിന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത ഗ്രേവി അതെല്ലാം കൂടി ചെറുതായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒരുമാതിരി വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon കായം പൊടി. ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റാം. നമ്മൾ ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചതാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴറ്റി കൊടുക്കാം. അതും വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പുളി, വാളംപുളി വെള്ളത്തിലിട്ടതാണ്. കുറച്ച്, ഒരു ചെറിയ കഷ്ണം വാളംപുളി അത് വെള്ളത്തിലിട്ട് വെച്ചേക്കണേണ്. അത് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണേ. അതൊന്ന് ഇളക്കി സെറ്റാക്കി അതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് അവരവരുടെ ഇഷ്ടത്തിന് നോക്കണം. അതിന്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില കഴുകി വെച്ചിട്ടുണ്ട്, അതിങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കിത് മൂടി വെക്കാം. ഇത് നന്നായിട്ട് തിളക്കണം. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് മല്ലിയിലയും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ആക്കാം. നമ്മുടെ ഓണത്തിനുള്ള രസം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ബൈ.